ഒരു യോഗിയുടെ ആത്മകഥ എന്ന മഹത് ഗ്രന്ഥത്തിന്റെ അധ്യായം 4 ചില ഭാഗങ്ങളാണ് ഇന്നിവിടെ ഉദ്ധരിക്കുന്നത്. വിശ്വാസം സമ്പാദിക്കുക, അദ്ദേഹം പറഞ്ഞു. ശിഷ്യന്റെ പ്രശ്നം എന്തുതന്നെ ആയാലും പരിഹാരമായി ഗുരുദേവൻ ഉപദേശിച്ചത് ക്രിയായോഗമായിരുന്നു. നിങ്ങൾക്ക് മാർഗദർശനം നൽകാൻ ഞാൻ ഈ ശരീരത്തിൽ ഇല്ലാതെയാകുമ്പോഴും ഈ യോഗമാർഗത്തിന്റെ ഫലദായകത്വം നഷ്ടപ്പെടുകയില്ല. പ്രചോദനാത്മകമായ പ്രമാണങ്ങൾ പോലെ പുറം ചട്ടയിൽ പൊതിഞ്ഞ ഫയലിൽ തിരികെ മറക്കപ്പെടേണ്ടതല്ല ഈ സങ്കേതം. ക്രിയയുടെ ശക്തി അനുഷ്ഠാനത്തിലാണിരിക്കുന്നത്. ക്രിയയിലൂടെ നിങ്ങളുടെ വിമോചനത്തിന്റെ പാതയിൽ നിരന്തരം മുന്നേറുക. ഈശ്വരാന്വേഷണത്തിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളവയിൽ സ്വപ്രയത്നത്താലുള്ള മോക്ഷപ്രാപ്തിക്ക് ഏറ്റവും ഫലവത്തായ പദ്ധതി എന്ന് ഞാൻ കരുതുന്നതും ക്രിയ തന്നെയാണ്. ആത്മാർത്ഥമായ ഈ സാക്ഷിപത്രത്തോടെ സ്വാമി കേവലാനന്ദൻ തന്റെ വാക്കുകൾ ഉപസംഹരിച്ചു. എല്ലാ മനുഷ്യരിലും നിർലീനനായ സർവശക്തൻ ലാഹിരി മഹാശയന്റെയും അദ്ദേഹത്തിന്റെ അനേകം ശിഷ്യന്മാരുടെയും ദേഹത്തിൽ അതിന്റെ അനുഷ്ഠാനത്തിലൂടെ കാണപ്പെട്ട അവതാരമായി തീർന്നു. വിസ്മയകരമായ ഒരു ദിവ്യാത്ഭുതം കേവലാനന്ദ സ്വാമിയുടെ സാന്നിധ്യത്തിൽ ലാഹിരി മഹാശയൻ കാട്ടി. ഞങ്ങളുടെ മുന്നിലെ മേശമേലുണ്ടായിരുന്ന സംസ്കൃത ഗ്രന്ഥങ്ങളിൽ നിന്ന് എത്രയോ അകലെയായിരുന്ന കണ്ണുകളോടെ എന്റെ പുണ്യാത്മാവായ അധ്യാപകൻ ഒരു ദിവസം ആ കഥ വിവരിച്ചു. രാമു എന്ന അന്ധനായ ഒരു ശിഷ്യൻ എന്റെ അനുകമ്പ ശക്തമായി ഉണർത്തി. ഈശ്വര ചൈതന്യം തന്നിൽ പൂർണമായി ഉജ്ജ്വലിച്ചു നിൽക്കുന്ന ഞങ്ങളുടെ ഗുരുദേവനെ വിശ്വസ്തതയോടെ സേവിക്കുമ്പോൾ അവന്റെ കണ്ണുകളിൽ പ്രകാശം വേണ്ടെന്നു. ഒരു പ്രഭാതത്തിൽ ഞാൻ രാമുവിനോട് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൻ പനയോല വിശറികൊണ്ട് ഗുരുദേവനെ മണിക്കൂറുകളോളം ക്ഷമയോടെ വീശിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ ആ ഭക്തൻ മുറിവിട്ടപ്പോൾ ഞാൻ അവനെ പിന്തുടർന്നു. രാമു, നീ എത്ര കാലമായി അന്ധനായിട്ട്? എന്റെ ജനനം മുതൽ പ്രഭു, സൂര്യനെ കാണുവാനുള്ള ഭാഗ്യം ഒരിക്കലും എന്റെ കണ്ണുകൾക്കുണ്ടായിട്ടില്ല. നമ്മുടെ സർവശക്തനായ ഗുരുദേവന് നിന്നെ സഹായിക്കാൻ കഴിയും. ഒന്ന് അപേക്ഷിച്ചു നോക്കൂ. അടുത്ത ദിവസം രാമു മടിച്ചു മടിച്ച് ലാഹിരി മഹാശയന്റെ സമീപത്തെത്തി. തനിക്കു ധാരാളമായി ലഭിച്ചിരുന്ന ആത്മീയ സമ്പത്തിന്റെ പുറമെ ഭൗതിക നേട്ടം കൂടി തരണമെന്നാവശ്യപ്പെടാൻ രാമുവിന് ലജ്ജ തോന്നി. ഗുരുദേവ, പ്രപഞ്ചത്തിനു വെളിച്ചം നൽകുന്നവൻ അങ്ങിലുണ്ട്. തേജസ് കുറഞ്ഞ സൂര്യപ്രകാശം എനിക്കു ദർശിക്കത്തക്ക വിധം അവന്റെ പ്രകാശം എന്റെ കണ്ണുകൾക്കു നൽകാൻ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. രാമു, ആരോ എന്നെ ബുദ്ധിമുട്ടിക്കാനായി തുനിഞ്ഞിരിക്കുകയാണ്. എനിക്ക് രോഗവിമോചക ശക്തി ഒന്നുമില്ല. പ്രഭു, അങ്ങനെയുള്ള ഈശ്വര ശക്തിക്ക് തീർച്ചയായും രോഗവിമോചനം തരാനാകും. വാസ്തവത്തിൽ അതിന് വ്യത്യാസമുണ്ട് രാമു. ഈശ്വരന് അതിരുകളില്ല. നക്ഷത്രങ്ങളെയും ശരീരകോശങ്ങളെയും ദുർഗ്രാഹ്യമായ ജീവസ്ഫുലിംഗങ്ങളാൽ ഉജ്ജ്വലിപ്പിക്കുന്ന അദ്ദേഹത്തിന് നിന്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തിയുടെ പ്രകാശം തരാൻ നിശ്ചയമായും സാധിക്കും. ഗുരുദേവൻ രാമുവിന്റെ തിരുനെറ്റിയിൽ തൊട്ടു. നിന്റെ മനസ്സ് അവിടെ ഏകാഗ്രമാക്കൂ. രാമനാമം 7 ദിവസം തുടരെ ജപിക്കൂ. സൂര്യപ്രകാശത്തിന്റെ ഉജ്ജ്വല ശോഭ ഒരു പുതിയ പ്രഭാതം നിനക്കു നൽകും. ഒരാഴ്ചയ്ക്കുള്ളിൽ അത് അങ്ങനെ തന്നെ സംഭവിച്ചു. പ്രകൃതിയുടെ സുന്ദരമുഖം രാമു ആദ്യമായി ദർശിച്ചു. അവന്റെ ഇഷ്ടദേവതയായ ശ്രീരാമന്റെ തന്നെ നാമജപിക്കാൻ സർവജ്ഞനായ ഗുരുദേവൻ പിഴ പറ്റാത്ത നിർദ്ദേശം നൽകി. ഗുരുദേവൻ നിത്യമായ രോഗവിമോചനത്തിന്റെ ശക്തമായ ബീജങ്ങൾ അങ്കുരിപ്പിച്ചത് ഭക്തി കൊണ്ട് ഉഴുതുമറിച്ച രാമുവിന്റെ വിശ്വാസമെന്ന മണ്ണിലായിരുന്നു. കേവലാനന്ദൻ ഒരു നിമിഷം നിശബ്ദനായിരുന്നു. എന്നിട്ട് തന്റെ ഗുരുദേവന് വീണ്ടും ഒരു ആദരാഞ്ജലി അർപ്പിച്ചു.